ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു ഞാൻ അപ്പം വെയിറ്റ് നല്ല കുറഞ്ഞപ്പം കുറേ പേര് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് മെലിഞ്ഞെന്നുള്ളത് അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഞാൻ എടുത്തിട്ടുള്ള ഡയറ്റായിരിക്കുമല്ലോ കാരണം ഞാനിപ്പോൾ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കണം കഴിക്കാണ്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് ഡോക്ടറോട് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞു എടുത്തോളൂ ബട്ട് ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ചെറിയ പോർഷനിൽ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം അപ്പം ഞാനിപ്പോൾ എണീറ്റ് ബ്രഷ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ എനർജി ഡ്രിങ്കിൽ തുടങ്ങാം അപ്പം ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ രുക്കുവാവനെ അമ്മ എണീപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മെഡിസിനൊക്കെ എടുത്തോണ്ട് അപ്പോൾ ഒരുക്കുവവ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും ഇപ്പം മിക്കവാറും അവിടെ നിന്ന് എന്തെങ്കിലും കറക്ടണം എന്തെങ്കിലും കാണുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ റൂട്ടിനെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പോയി നോക്കാം പിണങ്ങിയത് ഇതിലുണ്ട് ഇങ്ങനെ അത് കണ്ടു പഠിച്ചായിരിക്കും കൈയട്ടിക്ക് ആ വെക്കട വീണോവേ അന എ വേണോ കം തല കൊട്ട് കം हाय മരി റിക്കു हाय മരി നമുക്ക് നോ हाय മരി ഗുഡ് മോർണിംഗ് മരി ആദ്യം തന്നെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ അതെടുക്കാൻ മറന്നുപേ വെറും വയറ്റിൽ ഞാൻ ചിയാ സീറ്റിന് ഡ്രിങ്ക് കുടിക്കാറില്ല കാരണം ലെമൺ ആഡ് ചെയ്യുന്നതിനോട് വെറും ചീയ ആണെങ്കിൽ ഓക്കെയാണ് ബട്ട് ലെമൺ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഡ്രിങ്ക് എടുക്കുക കേട്ടോ അപ്പം ഒരു സ്പൂണ് നമ്മൾ ചിയ ചീട്ടു അതേപോലെ കുറച്ച് തേന പക്ഷെ കുറച്ച് കൂടിപ്പോയി കേട്ടോ കുറച്ച് മതി നമുക്ക് കുടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ലെമൺ ഫുള്ള് ഞാൻ എടുക്കും കേട്ടോ അപ്പം ഇതാണ് രാവിലത്തെ തന്നെ എൻ്റെ ഡ്രിങ്ക് ഇതാ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും കുറവായിരിക്കും സ്കിന്നിനും അതേപോലെ ഹെയറിനും ഒക്കെ നല്ലതാണ് ഇത് കുടിക്കാൻ തുടങ്ങിയാൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ മെലിയാനാണെങ്കിലും സ്കിന്നിനും ഹെയറിനും എല്ലാം അടിപൊളിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈച്ച ശശല്യം ഭയങ്കരമാണ് ഗേഴ്സ് മഴ പെയ്തിട്ട് ഇത് നമ്മൾ നോർമൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് മധുരം കുടിക്കാൻ പറ്റില്ല ഞങ്ങൾ തേനൊന്നും ചേർക്കാതെ അങ്ങനെ കേട്ടോ തേനിലാണ് ഈ ഡ്രിങ്ക് ഞാനും വറുത്തും ഒക്കെ കേട്ടോ ഭർത്തൂൻ്റെ വീട്ടിലാകുന്ന സമയത്ത് ഞാനും വറുത്തും കൂടിയാണ് കുടിക്കുക അപ്പം വർത്തൂന ഇഷ്ടമാണ് വറുത്തും പെട്ടെന്ന് ഒറ്റയടിക്കൊക്കെ കുടിച്ചു തീർക്കും പക്ഷെ ഞാനിതേപോലെ മെല്ലെ മെല്ലെ മെല്ലെയാണ് കേട്ടോ കഴിക്കുക ഇതൊരു സൺഡേ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അമ്മയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിത ഓടി ഓടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം കാണാൻ സമ്മതിക്കേയില്ല ഇനിയിപ്പോൾ വെയിറ്റ് എൻസ് ചെയ്യും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് അപ്പർ ബോഡിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് വരിക അതുകൊണ്ട് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പർ ബോഡി എക്സസൈസൊക്കെയാണ് കേട്ടോ അപ്പോൾ ഋക്കുവാവ അതിലേതിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഋക്കുവാവേൻ്റെ വിചാരം ആദ്യമൊക്കെ ഞാൻ ഋക്കുവാനെ കളിപ്പിക്കുകയെന്നായിരുന്നു ഇപ്പോൾ പിന്നെ ജിമ്മിലൊക്കെ പോയിട്ട് ആൾക്കറിയാം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്റ്റെയർ കയറുന്ന പരിപാടിയാണ് ഇനിയിപ്പോൾ ഞാൻ ഓടുന്നത് കണ്ടിട്ടാണ് ടിക്കാവ് ഓടി വന്നത് ഇനിയിപ്പോൾ കോമഡി ഇങ്ങനെ കാല് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണ് എൻ്റെ മോക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് എക്സസൈസ് ഒന്നും ആളെ ഉറങ്ങി ഉറങ്ങാത്ത സമയത്ത് നടക്കുകയില്ല അധിക ദിവസം ഞാൻ നൈറ്റിൽ വാവ് ഉറങ്ങിയതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൈറ്റ് അധിക ദിവസം മടിയാകും അപ്പം എക്സസൈസ് എന്ന് കണ്ടപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കടല ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വൈറ്റ് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് പിന്നെ ചീയ കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഡ്രിങ്ക് കഴിഞ്ഞു ഇനി നേരെ പോയി കുളിച്ചിട്ട് വരാം കേട്ടോരുക്കുവാവനെയും കുളിപ്പിക്കണം ഞാനും കുളിച്ചിട്ട് വരാം കുളിക്കുന്നതിന് മുന്നേ എണ്ണ തേച്ച് നല്ലോണം മസാജ് ചെയ്യും കേട്ടോ എനിക്ക് നല്ല ഹെയർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ പെട്ടെന്ന് ചെയ്യും തലയിൽ വെളിച്ചെണ്ണ തേച്ച് വേഗം കുളിച്ച് വരാറാണ് പതിവ് ഇപ്പം ഞാനൊരു ടെൻ എങ്കിലും നല്ലോണം മസാജ് ചെയ്യും നല്ല ഹെയർഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെയർഫോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നല്ലോണം ഹെയർ ഉണ്ടായിരുന്നു അതൊരു സിക്സ് മന്ത്യപ്പോൾ തന്നെ നല്ല രീതിക്ക് കുഴിയാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ഓയിൽ യൂസ് ചെയ്യുക കാച്ചെണ്ണ യൂസ് ചെയ്യും ഞാൻ ഒന്നിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഞാൻ മാറ്റി 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 യൂസ് ചെയ്യും കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അലർജീൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഏത് ഓയിൽ കിട്ടിയാലും ഞാൻ യൂസ് ചെയ്യും കേട്ടോ അപ്പം നല്ലോണം ഈ തല താഴ്ത്തിയിട്ട് മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഞാനിപ്പം റോസ്മേരി സ്പ്രേ ചെയ്യാറുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അത് സ്പ്രേ ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ഹെയറിന് അതേപോലെ ഫേസിലെ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്യാറുണ്ട് അതും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ നെറ്റീൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ എപ്പോഴും സ്കാൽപ്പ് കാണുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയാൽ തന്നെ ഉണ്ടാവും കേട്ടോ വേറെ നമ്മൾ എക്സ്ട്രാ ഓയിൽസ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മസാജിങ് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും എനിക്ക് നല്ല കേറ്റുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഹെയർസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലോണം ഞാൻ മസാജ് ചെയ്യും ഒരു ടെൻ മിനിറ്റ് മിനിറ്റ്സ് എങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റാനെങ്കിൽ എത്രയും ഇനിക്ക് കുറേ നേരം വെച്ചേ കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ വരുന്നുണ്ട് ഒരു 10 മിനിറ്റ്സ് നല്ലോണം മസാജ് ചെയ്തിട്ട് ഞാൻ കെട്ടി വെക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം അടിച്ച് കൊടുക്കും അല്ലേ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു સમાദാനത്തിനെ പിന്നെ എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ഒരു ദോശ കുറച്ചു കട്ട് ചെയ്ത കുക്കുംബറും പിന്നെ ചിക്കൻ പുരിച്ചതും ചിക്കൻ കറിയും ഉപ്പേരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കായ്പ ഉപ്പേരി ആയിരുന്നു കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ നല്ലതായതുകൊണ്ട് ഞാൻ കഴിച്ചു പിന്നെ രാവിലത്തെ കുറച്ച് കടലിലും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ അതിലേ ഇതിലേക്ക് നടക്കുന്നുണ്ട് പിന്നെ അമ്മ ഫുൾ സൺഡേ ആയതുകൊണ്ട് പണിയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ചോറ് കഴിച്ചു എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചിട്ടോ കാരണം ഇവർ ചോറ് കഴിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും അതുകൊണ്ട് ഞാൻ എല്ലാവരും കഴിച്ചതിന് ഇഷ്ടമാണ് കഴിക്കാറ് ഗേഴ്സ് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പറ്റാത്ത സമയത്ത് അല്ലാത്തപ്പോൾ ചോറ് വേണ്ട താല്പര്യം അപ്പം ചിക്കനൊക്കെ ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചിക്കൻ ഡയറ്റില്ലേന്നൊക്കെയാണ് അമ്മ അമ്മമ്മ ചോദിക്കുന്നത് പിന്നെ പ്രോട്ടീനാണ് പിന്നെ പാൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നല്ലോണം ഫുഡൊന്നും ഒഴിവാക്കാറില്ല കാരണം രണ്ട് രണ്ടര വയസ്സ് വരെയേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ റുക്കുവാൻ്റെ കുറച്ച് ഫോട്ടോസ് എളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ പോയി അപ്പം ഞാനും മേഗി ഉണ്ടായിരുന്നട്ടോ അപ്പം നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഫോട്ടോസൊക്കെ എടുത്തിട്ട് റുക്കുവ ഫുൾ ഓട്ടവും ചാട്ടമായിരുന്നോ അതായത് നേരെ വീട്ടിൽ പോയി രുക്കുവാനാക്കി ഞാനും ദിപേച്ചും മേഗിയും കൂടി ദിബേച്ച് ഞങ്ങളൊരു ഫ്രണ്ടാണ് കേട്ടോ ചേച്ചിയും കൂടി ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടോ കുറേ കാലത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയതാണ് മീൻസ് ഞങ്ങൾ മൂന്ന് വരും കേട്ടോ അല്ലെങ്കിൽ ആദ്യം ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഞങ്ങൾ ഭാവിനെ വീട്ടിലാക്കിയിട്ട് കറങ്ങാൻ വേണ്ടി പോയതാണ് നല്ല തിരക്കാണ് ഇത് സൺഡേം കൂടെ ആയതുകൊണ്ട് അപ്പം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു പറയുന്നതൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ വ്ലോഗ് ഒന്നിടല്ലേന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം ഞങ്ങളിതാ നേരെ പോയിട്ട് മുഖദാറെന്നാണ് സ്ഥലത്തിൻ്റെ പേര് നിന്ന് എനിക്ക് തോന്നുന്നത് കല്ലമ്മക്കായും അതേപോലെ എല്ലാം കഴിച്ചു നീ നേരെ വീട്ടിൽ വന്നപ്പം ഇതാ മുസ്ലിയാണ് കേട്ടോ നൈറ്റിൽ കഴിക്കുന്നത് മുസ്ലി എഗും കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാകുമ്പോൾ ആണ് പാൽ കൊടുക്കാനൊക്കെ ഓക്കെയാണ് അപ്പം നല്ല പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് തേനും കൂടി ഒഴിക്കും കേട്ടോ എനിക്ക് തീരെ മധുരമില്ലാതെ പലതരത്തിലുള്ള മുസ്ലിയുണ്ട് ഞാൻ വാങ്ങിയത് ഫ്രൂട്ട്സ് മിക്സ് ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ മുന്നേ ഒക്കെ വാങ്ങുന്നത് നട്ട്സിൻ്റെ ആയിരുന്നു അത് ആണ് ബട്ട് ഹെൽത്തിയാണ് പിന്നെ നട്ട് നമ്മൾ സീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സെസമ്മ അതേപോലെ നമ്മുടെ പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡും എല്ലാം ഉള്ളതുകൊണ്ട് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ അത് കഴിച്ചു കാരണം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബാർലി വെള്ളമാണ് കേട്ടോ തട്ടിപൊളിയാണ് നിങ്ങൾക്ക് നീര് കുറയാൻ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ഉണ്ടാവും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ബട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമുക്ക് മോഷനൊക്കെ നല്ല കറക്റ്റാകും എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതൊരു ഡെയിലി നാല് ഗ്ലാസ്സിൽ കൂടുതൽ കുടിക്കാൻ പറ്റില്ല ഇത് രാവിലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് പ്രാവശ്യം ഞാനിത് കുടിക്കാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയാണ് ഗാസ് ഇന്നത്തെ ദിവസം ഇതിനിടയ്ക്ക് ഞാനൊരു കല്ലുമക്കായി കഴിച്ച് ഞാൻ ഫ്രൈഡ് ഐറ്റംസ് പുറത്തുനിന്ന് കഴിക്കില്ല വിചാരിച്ചാണ് പക്ഷേ സോറി ഗ്യാസ് അപ്പോൾ അത്രയാണ്